ഡൽഹിയിൽ നവീകരിച്ച സെൻട്രൽ വിസ്ത അവന്യൂവിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇന്ത്യ ഗേറ്റ് മുതൽ വിജയ് ചൌക്ക് വരെയുള്ള പാതയുടെ ഇരുവശത്തുമുള്ള സ്ഥലമാണ് നവീകരിച്ചത്. അരുൺ ശങ്കറുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, സുപ്രധാനമായ ചില മാറ്റങ്ങൾ രാജ്പഥിൻ്റെ അടക്കം പേര് മാറ്റിക്കൊണ്ടുള്ള കർത്തവ്യപദ്ധതിയിലേക്ക് എത്തുകയാണ്. ഈ ചടങ്ങുകൾ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഭരണസ്ഥിര കേന്ദ്രത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു പദ്ധതിയാണ് സെൻട്രൽ വിസ്ത അവന്യൂ. അത് മാത്രമല്ല, അതിന് ഉദ്ഘാടനം മാത്രമല്ല ഇന്ന് നടക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പുതിയൊരു മുഖം നൽകാൻ ശ്രമിക്കുന്ന നിലവിലെ സർക്കാരിന്റെ ഒരു ശ്രമം കൂടി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടും. അതായത് ഇന്ത്യ ഗേറ്റിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ പ്രധാനമന്ത്രി അല്പസമയത്തിനകം അനാച്ഛാദനം ചെയ്യും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം ചടങ്ങ് ആരംഭിക്കും. ഇന്ത്യ ഗേറ്റ് പരിസരത്ത് തന്നെയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിനുള്ള വേദി സജ്ജീകരിച്ചിരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ട നൂറുകണക്കിന് ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെ സംബന്ധിച്ച് ഒരു നിർണായക ഘട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ കണ്ട് ചിരിച്ചിട്ടുള്ള ആ കാഴ്ചയിൽ നിന്ന് മാറുന്ന ഒരു മാറുകയാണ് ഡൽഹിയിലെ തണ്ണക്കിര കേന്ദ്രം. പുതിയ പാർലമെന്റ് വരുന്നു, സെൻട്രൽ വിസ്ത അവന്യൂ നിർമ്മിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ പുതിയ ബിൽഡിങ്ങുകൾ ഈ ഇന്ത്യ ഗേറ്റ് മുതൽ രാഷ്ട്രപതി ഭവൻ വരെ നീളുന്ന റോഡിന് ഇരുവശവുമായി വരാൻ പോകുന്നു. അത്തരത്തിൽ പണ്ട് കണ്ട് ചിരിച്ചിട്ടുള്ള നിലവിലിപ്പോൾ കാണാൻ കഴിയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രത്തിലേക്കാണ് ഡൽഹിയിലെ ഭരണസ്ഥിര കേന്ദ്രം മാറാൻ പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ ഇന്ത്യ ഗേറ്റിന് സമീപം സ്ഥാപിക്കപ്പെടുന്നു. അല്പസമയത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യും. അതിലൊരു രാഷ്ട്രീയ സന്ദേശം കൂടി വിളിച്ചു പോകുന്നതാണ് ഈ പ്രതിമ അനാച്ഛാദനം. കഴിഞ്ഞ ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസിന്റെ 125 ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി അവരൊരു ഹോളോമാർക്ക് പ്രതിമ അനാച്ഛാദനം ചെയ്തിരുന്നു. അതിനുശേഷം ഒരു പ്രതിമ അവിടെ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് ആ പ്രതിമയുടെ അനാച്ഛാദനമാണ് നടക്കാൻ പോകുന്നത്.